അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് കോൺഗ്രസിൽ തമ്മിലടിയും തർക്കങ്ങളുമെല്ലാം തന്നെ വീണ്ടും രൂക്ഷമാകുന്നു. ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല എന്നാണ് ഒരു വലിയ വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അതേസമയം ചരൺജിത് സിംഗ് ചുനി പുതിയ മുഖ്യമന്ത്രിയുടെ ചുമതലയേറ്റ മുഖ്യമന്ത്രിയാകട്ടെ, താൻ നേതാവായി തന്നെ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള നീക്കത്തിലാണ്. പക്ഷേ വലിയൊരു വിഭാഗം ഇതിനെ എതിർക്കുകയാണ്. കാരണം അവിടുത്തെ സമുദായ സമവാക്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. ചരൺജിത് സിംഗ് ആണെങ്കിൽ അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പഞ്ചാബിൽ ജാട്ട് സിഖ് വിഭാഗങ്ങൾക്ക് അതിശക്തമായ ആ സമുദായങ്ങൾക്ക് വളരെ പ്രബലമായ ഒരു ഒരു ജനസംഖ്യയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ പല നേതാക്കളും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളിനെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി കാട്ടണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആ ഘട്ടത്തിലാണ് തൽക്കാലം ആരെയും അങ്ങനെ നേതാവാക്കി ഉയർത്തി കാട്ടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. ഈ സിദ്ധുവിനെ, നവജോത് സിദ്ധുവാണ് അവിടുത്തെ PCC അധ്യക്ഷൻ. പക്ഷേ സിദ്ധു അവിടുത്തെ ഒരു നേതാവുമായി യോജിച്ചു പോകാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹവുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്നാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു തരത്തിലും ആരുമായി യോജിച്ചു പോകാത്ത ഈ സിദ്ധുവുമായി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ആശങ്കയിലാണ് പല നേതാക്കളും. പലരും പരസ്യമായി തന്നെ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ഒരു നിർണായകമായ നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പഞ്ചാബിൽ കേരളത്തിലെ പോലെ തന്നെയാണ് പല നേതാക്കന്മാരുടെയും കുടുംബത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്. മക്കളും മരുമക്കളും ഭാര്യയും എല്ലാ നേതാക്കന്മാരാണ്. അങ്ങനെ എല്ലാവർക്കും സീറ്റ് വേണം എന്നുള്ളതിനെ ചൊല്ലിയായിരുന്നു സ്ഥിരമായി ഇവിടെയും കേരളത്തിലെ പോലെ തല്ലുകടക്കാറുണ്ടായിരുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് വെച്ച ഒരു സുപ്രധാനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം സ്ഥാനാർത്ഥിയായാൽ മതി എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ് നേതാക്കൾ എത്രത്തോളം അംഗീകരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം പലർക്കും മറ്റ് വേറെ തൊഴിലൊന്നും ഇല്ലാത്തവരാണ്. ഇത് തന്നെയാണ് അവരുടെ ജോലി. അപ്പോൾ എന്തെങ്കിലും അധികാര സ്ഥാനമില്ലാതെ ജീവിക്കുന്ന കാര്യം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പഞ്ചാബിലെയും കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തോട്, ഹൈക്കമാൻഡ് കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഈ തീരുമാനത്തോട് എത്രത്തോളം കോൺഗ്രസ് നേതാക്കൾ യോജിക്കുമെന്നും കണ്ടു തന്നെ അറിയണം. അതേസമയം BJP ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി ചേർന്ന്, അമരീന്ദർ സിംഗിൻ്റെ പ്രാദേശിക പാർട്ടിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേടാൻ വരികയാണ്. ആം ആദ്മി പാർട്ടി അവരുടേതായ ചില പോക്കറ്റുകൾ ശക്തമായ പോക്കറ്റുകളുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തയിലാണ്. അകാലിദൾ അവർ സജീവമായ രംഗത്തുണ്ട്. അപ്പോൾ ഇതിനിടെ ഇടയിലാണ് കോൺഗ്രസ് ഇത്രയും തമ്മിലടിയും ഈ ആരും അംഗീകരിക്കാത്ത ഒരു PCC അധ്യക്ഷനുമുള്ള ഒരു സംസ്ഥാന കോൺഗ്രസ് ഘടകം തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏതായാലും തൽക്കാലം ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം ഏതെങ്കിലും ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാതെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഫലം വരുന്ന സമയത്ത് അധികാരം അങ്ങനെ കിട്ടിയാൽ അനുയോജ്യനായ ഒരു നേതാവിനെ അപ്പോൾ തിരഞ്ഞെടുത്താൽ മതിയല്ലോ. അതല്ലെങ്കിൽ ഇപ്പോഴേ എല്ലാവരും കൂടെ ഇറങ്ങി ഞാൻ മുഖ്യമന്ത്രി ആകാമെന്ന് പറഞ്ഞാൽ ആ ആളിനെ അയാളുടെ കൂടെ നിൽക്കുന്നതിന് കാലുവാരത്തലിടുന്ന ഒരു രീതി കോൺഗ്രസ്സിൽ പണ്ടുപോലെ ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാകുമെന്ന് ഹൈക്കമാൻഡിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെയും ഉയർത്തിക്കാട്ടണ്ട എന്നൊരു തീരുമാനവുമായി ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്.